അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാ, ഗാഫിരി ദംബി വഖാബിലി തൗബി ശദീദുൽ ഇഖാബി ദി തൗലി ലാ ഇലാഹ ഇല്ലാഹു വഇലൈഹിൽ മസീർ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ألم يئن للذين آمنوا أن تخشى قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ തൃപ്തിക്കൊത്ത് ജീവിച്ച് ഈമാനോടുകൂടി യാത്ര പോകാൻ അനുഗ്രഹം ലഭ്യമാകുന്ന വിശ്വാസികളിൽ ഉൾപ്പെടണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. കേരളം അങ്ങേയറ്റത്തെ ദുഃഖത്തിൽ, പ്രയാസത്തിൽ, വേദനയിൽ കഴിയുന്ന സന്ദർഭമാണ്. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മെ തേടി വരും. നമ്മെ തേടി വരുന്ന എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഞാൻ സംസാരിക്കുന്നത് എന്താണെന്ന് വിശദീകരിക്കാതെ ഏത് പിഞ്ചു പൈതലിനും മനസ്സിലാകുന്ന വിധം പരീക്ഷിക്കപ്പെട്ടൊരു കാലഘട്ടം അല്ലേ. അതുകൊണ്ട് തന്നെ ഇരട്ടി വിളിക്കും മുമ്പ് തന്നെ എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ, അല്ലാഹു ഭൂമിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ പർവ്വതങ്ങളെ ഇടിച്ചു നിരത്തിയപ്പോൾ ഒരു മനുഷ്യനും ചിന്തിച്ചില്ല. അല്ലാഹു അവൻ്റെ ശിക്ഷ അയക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു തന്നെ ചോദിക്കുന്നു, അഫാമിനുൽ ഖുറ, ഒരു രാജ്യം നിർഭയരായി ജീവിക്കുകയാണോ? അയ് എഴുത്തിയഹും ബഹുസുന, നമ്മുടെ ശിക്ഷ അവരുടെ നേരെ വരുന്നതിനെ അവർ നിർഭയരായി ജീവിക്കുകയാണോ? ബയാത്തൻ ഒഹും നായിമൂൻ, രാത്രികളിൽ അവരുടെ വീടുകളിൽ വളരെ സുന്ദരമായി ഉറങ്ങുമ്പോൾ നമ്മുടെ ശിക്ഷ അവരുടെ തേടി വരികയില്ല എന്ന നിലക്ക് അവർ നിർഭയരായി ജീവിക്കുകയാണോ? രാത്രിയിലെ കാര്യം പറഞ്ഞ ഉടനെ തന്നെ അല്ലാഹു ചോദിക്കുന്നു, അവ അമിനൽ ഖുറ അയ് എഴുത്തിയഹും ബഹുസുന, നമ്മുടെ ശിക്ഷ അവരെ തേടി വരികയില്ല എന്ന നിലക്ക് അവർ നിർഭയരായി ജീവിക്കുകയാണോ? ലുഹൻ, പകൽ സമയങ്ങളിൽ, വഹും യൽ അബൂൻ, അവർ കളിച്ചാനന്ദിച്ച് ഉല്ലസിച്ച് മദ്യപിച്ച് എല്ലാ ലഹരിയിലും ആണ്ട് ജീവിക്കാൻ അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുക്കുകയാണ് രാജ്യം. റിസോർട്ടുകളും അതോടൊപ്പം തന്നെ നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുമൊക്കെ മലമുകളിൽ കെട്ടിപ്പൊക്കുന്ന ധനമോഹികളായ ആളുകൾ ചിന്തിക്കുന്നില്ല, വൽ ജിബാല ഉത്താദ, ഭൂമിക്കല്ലാഹു നിശ്ചയിച്ച ആണികളാണ് പർവ്വതങ്ങളെന്ന്. പർവ്വതങ്ങളെല്ലാം മുഴുവൻ തകർത്ത് പണമോഹികളായ ആളുകൾ അതുകൊണ്ടെല്ലാം മണിമേടകൾ കെട്ടിപ്പൊക്കി ഒരൊറ്റ നിമിഷം കൊണ്ട് അല്ലാഹു എല്ലാം അവസാനിപ്പിച്ചു. ഇത് നാളെ നമ്മളെയും തേടി വരും, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്, അല്ലാഹു നമ്മെയെല്ലാം അത്തരം പരീക്ഷണത്തെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയുകയുള്ളൂ. കാരണം
നമുക്ക് ഇടപെടാൻ കഴിയില്ല. ഈ മനുഷ്യന്മാരുടെ ധനമോഹികളായ ആളുകളുടെ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് ഇടപെടാൻ കഴിയില്ല. കാരണം അഹങ്കാരികളായ മനുഷ്യന്മാർ ഭൂമിയിൽ ഒരുപാടുണ്ട്. നമുക്കറിയാം, ടൂറിസ്റ്റുകളെ അവരെ പ്രോത്സാഹിപ്പിക്കാൻ അവരെ ആകർഷിപ്പിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും മലമുകളിൽ മരത്തിൻ്റെ മുകളിൽ പോലും റിസോർട്ടുകൾ പണിയുന്ന മനുഷ്യൻ്റെ അഹങ്കാരം, ഇതുപോലെ ഒരുപാട് ആളുകൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കഴിഞ്ഞു പോയവരെല്ലാം അള്ളാഹു ശിക്ഷിച്ചിട്ടുമുണ്ട്. അത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പരാമർശിച്ചിട്ടുമുണ്ട്. ഏതായിരുന്നാലും ഈ ദുരന്തത്തിൽ ഒരുപാട് പിഞ്ചു പൈതങ്ങൾ യാത്രയായിട്ടുണ്ട്. ആ യാത്രയായ അവരുടെ രക്ഷിതാക്കൾക്ക് സഹിക്കാനും ക്ഷമിക്കുവാനും അതിൻ്റെ പ്രതിഫലം അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഷഹീദായതുണ്ടാവും, അവർക്ക് അള്ളാഹു ഷഹീദിൻ്റെ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ സാധാരണ നിലയിൽ മരിച്ചവരുണ്ട്, അള്ളാഹു അവർക്കും അള്ളാഹു മഗ്ഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് വേണ്ടി നാളത്തൊരു തലമുറ പ്രാർത്ഥിക്കുന്നൊരു തലമുറ, നമ്മുടെ നാം ഖബറിൽ കിടക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു തലമുറ ഭൂമിയിൽ വളർന്നു വരാൻ അള്ളാഹു സൗഭാഗ്യം ചെയ്യുമാറാകട്ടെ. സ്വന്തം ജീവൻ ബലിയർപ്പിച്ചും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്ന സന്നദ്ധ സേവകരും അതുപോലെ തന്നെ മിലിറ്ററികളുമായ ഒരുപാട് ആളുകൾ, ആളുകളുടെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാവരെയും അള്ളാഹു അനുഗ്രഹങ്ങളാൽ അവർക്കെല്ലാം അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൽബുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ആമീൻ പറയാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഏതായിരുന്നാലും ചില കാര്യങ്ങൾ ഉണർത്താതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. അള്ളാഹു സുബ്ഹാനഹു തആല മുൻകാലത്ത് കഴിഞ്ഞുപോയ സമൂഹത്തെ ഇത്തരം അഹങ്കാരത്തിൽ ജീവിച്ച, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് പുല്ലുവില കൽപ്പിച്ച ഒരുപാട് ആളുകൾ മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. ആ കഴിഞ്ഞുപോയ ആളുകളെ അള്ളാഹു പരിചയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സൂറത്തുൽ അങ്കബൂത്തിൽ പറയുകയാണ്, ഫക്കുല്ലൻ അത്തരം എല്ലാ ആളുകളെയും അഹദ്നാബി ദൻബിഹി അവന്റെ പാപനിമിത്തം നാം പിടികൂടിയിട്ടുണ്ട്. ഫമിൻഹും മൻ അർസൽനാ അലൈഹിം ഹാസിബ, ഒരു വിഭാഗം ആളുകളെ നാം പിടികൂടിയത് ചരൽമഴ അവരുടെ നേരെ അയച്ചുകൊണ്ടാണ്. അങ്ങനെ ഒരു ശിക്ഷ ഇവിടെ നടന്നുണ്ട്. വമിൻഹും മൻ അഖദ്തുഹു സൈഹ, വേറൊരു വിഭാഗം ആളുകളെ ഭൂമി കുലുക്കം കൊണ്ട് അതിശക്തമായ ഗർജനം കൊണ്ട് അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർദ്, ഒരു വിഭാഗം ആളുകളെ അള്ളാഹു ഭൂമിയിൽ ആഴ്ത്തി കളഞ്ഞിട്ടുണ്ട്. ഇന്നും തന്നെ തുടങ്ങിയല്ല, നമ്മൾ വിചാരിക്കുന്നത് വയനാട്ടിൽ മാത്രം നടന്നാണ്. നൂഹ് നബിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്, ജലപ്രളയം ഉണ്ടായിട്ടുണ്ട്, ആദ്യ സമൂഹത്തെ ഹൂദ് നബിയുടെ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗം ആളുകളുടെ നേരെയും അള്ളാഹു ശിക്ഷ അയച്ചിട്ടുണ്ട്, ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു. ഒമിൻ ഉമ്മൻ അഖ്റഖ്ന, ചിലരെ നാം മുക്കിക്കൊന്നു പ്രളയത്തിൽ. ഒമാ ഖാൻ അല്ലാഹു ലിയളിമഹും, ഇതൊക്കെ പണ്ടല്ല പറയാ, അള്ളാഹു ഒരു അനീതിയും ചെയ്തിട്ടില്ലട്ടോ. ഏയ്, നമ്മളിപ്പോ എന്താ വിചാരിക്കുക, കാരുണ്യകനായ റബ്ബിന് ഒരു കാരുണ്യവുമില്ലേ? അള്ളാഹു ഒരു കാരുണ്യവും ചെയ്തിട്ടില്ല, ഒരു കാരുണ്യക്കേടും ചെയ്തില്ല, ദയാവായ്പിൽ നിന്ന് വിട്ടുനിന്നിട്ടില്ല. പിന്നെ എന്തിനാ, ഒലാക്കിൻ ഖാനു അൻഫുസഹും യളിമുന, അവർ അവരോട് തന്നെ അനീതി ചെയ്ത് ഓർത്തില്ല, മറന്നുപോയി. ആലോചിച്ചു നോക്ക്, ഇപ്പോഴും ഇതെല്ലാം പാഠം പഠിക്കാൻ നമ്മൾ തയ്യാറുണ്ടോ? ഇതെല്ലാം പഠിച്ചാൽ നമ്മൾ തയ്യാറാവില്ല, കാരണം നമ്മളുടെ ജീവിതം തന്നെ നമ്മൾ സൂഹിക്കാൻ നമ്മൾ തോന്നുക. അതുകൊണ്ട് അള്ളാഹു ചോദിക്കുന്നുണ്ടോ, അലം യരിലില്ലതിനാൻ തഖ്ഷ ഖുലൂബുഹും ലിദിക്രില്ല, അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കാൻ ഇനിയും വിശ്വാസികൾക്ക് സമയമായില്ലേ? കളിയും ചിരിയും ആനന്ദവും ആഹ്ലാദവുമായി ജീവിക്കുന്നവർ വിളിച്ച് അള്ളാഹു ചോദിക്കുക, അലം യരിലില്ലതിനാൻ തഖ്ഷ ഖുലൂബുഹും ലിദിക്രില്ല, മനസ്സുകൾ അള്ളാഹുവിലേക്ക് തിരിച്ചു നടത്താൻ ഇനിയും നിങ്ങൾക്ക് സമയമായില്ലേ? നിങ്ങൾ മുൻകാല സമൂഹത്തിൽ നടന്ന എല്ലാ തമ്മാടിത്തങ്ങളും നിങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുകയാണ്. അങ്ങനെ ജീവിച്ച സമൂഹത്തെ അള്ളാഹു പറയുന്നറിയോ, അങ്ങനെ നശിപ്പിച്ച ആളുകളെ പറ്റി അള്ളാഹ് പറയാ, ഭൂരിപക്ഷം ആളുകൾ തമ്മാടികളായിരുന്നു. അപ്പം അള്ളാഹിന്റെ ശിക്ഷ വരുമ്പോൾ, പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ അറിയേണ്ടത്, ഒരിക്കലും അള്ളാഹു വിശ്വാസികളെ മാറ്റി നിർത്തുന്നില്ല, പരീക്ഷണങ്ങൾ അതിൽ അവർ പെടും. അവിശ്വാസികളും ധിക്കാരികളും തമ്മാടികളും ഒക്കെ അള്ളാഹിന്റെ ശിക്ഷയിൽ പെടും, ഒന്നിച്ച അള്ളാഹു ശിക്ഷിക്കുക. അത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് പറയുന്നത് അറിയോ, വലനബ്ലുവന്നകും ബിശൈഇ മിനൽ ഖൗഫ്, വലനബ്ലുവന്നകും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും, ബിശൈഇ ചില വസ്തുതകളാൽ, എന്താ വസ്തുതകൾ, ഒന്ന് മിനൽ ഖൗഫ് ഭയം. ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഭയമില്ലാത്ത മനുഷ്യന്മാരുണ്ടോ? ഭയങ്കര ഭയത്തിലാ ജീവിക്കുന്നത്. വൽജു വിശപ്പ്, ഇപ്പൊ മുമ്പ് ഈ ആയത്തിൽ സൂറത്തുൽ ബഖറയിൽ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്ത് വിശപ്പ്, ഇന്ത്യ രാജ്യത്തിന്റെ വിശപ്പ്,
ശില്പങ്ങൾ നോക്കൂ, എല്ലാ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളുമുള്ള മണിമേടകൾക്ക് മീതെ മണിമേടകൾ കെട്ടിയുയർത്തി ജീവിച്ചിരുന്ന ആളുകൾ, ഒരുപാട് ആളുകൾ മണ്ണിനടിയിൽ, ഒരുപാട് ആളുകൾ മറ്റുള്ളവരുടെ സഹായത്തിന് കൈനീട്ടുന്നു. ഇതിനൊക്കെ അള്ളാഹ്ക്ക് ഒരു സെക്കൻഡ് മതി. അത് ഇപ്പോൾ ചിന്തിക്കണം. ഭൂമിയില്ല സൗഭാഗ്യത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി ജീവിക്കുമ്പോൾ എന്റെ ജീവിതത്തെ ഞാൻ ചിട്ടപ്പെടുത്തണം, ക്രമപ്പെടുത്തണം, അല്ലെങ്കിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കുമെന്ന ബോധം നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ടാവണം. കേട്ടോ, നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവണം. നമ്മൾക്ക് ലേശം മുക്കാലുണ്ടായാൽ, കുറച്ച് ആരോഗ്യം ഉണ്ടായാൽ, ആ ആരോഗ്യമൊക്കെ അറിയണം. അള്ളാഹു പറഞ്ഞോ, വല്ലാത്ത വാക്ക അല്ല പറഞ്ഞത്. അല്ല പറഞ്ഞൊരു വാക്ക് കിട്ടുന്നുള്ളു. അല്ല പറയാം, അള്ളാഹുവിന് ഒലില്ലായി ജുനൂദു സമാവാത്തിയുമില്ല. അള്ളാഹ്ക്ക് ആകാശങ്ങളിലും ഭൂമിയിലും കുറച്ച് മിലിട്ടറി ഉണ്ട്. അള്ളാഹിന്റെ മിലിട്ടറി ജുനൂദ്, സൈന്യം. ആ സൈന്യങ്ങളാണ് ഈ രോഗങ്ങൾ, ഈ ദുരന്തങ്ങൾ, ഈ അപകടങ്ങൾ, ഈ പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ, ഈ പരീക്ഷണങ്ങളെല്ലാം അള്ളാഹുവിന്റെ മിലിട്ടറിയാണ്. അടുത്ത വീട്ടിലൊരാൾ മരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ അടുത്ത ആൾ ഞാനാ. ഒരു വാണിങ്ങാണത്. അടുത്ത വീട്ടിലൊരാൾ മരിക്കുന്നു, വേറൊരാൾക്ക് രോഗമാകുന്നു, നമ്മൾ രോഗം കാണാൻ പോകുന്നു, ഇത് നമുക്കുള്ള വാണിങ്. അത് അള്ളാഹിന്റെ മിലിട്ടറിയാ, ഒരു സൈന്യം. അത് അത് അള്ളാഹ് പറഞ്ഞതുപോലെ വിശപ്പ്, ഇപ്പൊ വിശക്കണമില്ല, പക്ഷെ കൈനീട്ടാൻ ലക്ഷങ്ങൾ കോടികൾ ബാലൻസ് ഉള്ള ആളുകളെ കൈനീട്ടിച്ചില്ല. എത്ര പ്രാവശ്യം എന്നിട്ട് പാഠം പഠിച്ച മനുഷ്യൻ ഇല്ല. ഇപ്പൊ തന്നെ നോക്കി നിങ്ങള് കല്യാണങ്ങളൊക്കെ നാലോ അഞ്ചോ ആളുകളെ വെച്ചോ നടത്തേണ്ടിയതില്ലേ? നടത്തിയില്ലേ? അല്ല നടത്തിച്ചു. എന്നിട്ടോ മാറിയപ്പോഴോ പാഠം പഠിച്ചോ? ഇല്ല. അതാണ് അല്ല ചോദിച്ചത്. അലം ആമനു, വിശ്വാസികൾ എന്ന് പറയുന്ന മനുഷ്യരെ, നിങ്ങൾക്ക് സമയമായില്ലേ? അൻ തക്ഷ കുലൂബഹും ലിദിക്കില്ല, അള്ളാഹുവിലേക്ക് തിരിച്ചടക്കാൻ സമയമായില്ലേ എന്ന് റബ്ബിന്റെ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് നിങ്ങൾ എന്ത് ഉത്തരം പറയും? നിങ്ങളെ ഇന്ത്യയൊക്കെ ജീവിതം എന്താ? സുഖിക്കാൻ വേണ്ടി മാത്രം ജീവിച്ചവരാണ് അല്ലെ? അള്ളാഹിന്റെ പരീക്ഷണം വരുമ്പോൾ നിങ്ങൾ ഒളിക്കും? അങ്ങനെയല്ല വേണ്ടത്. അള്ളാഹു പരീക്ഷിക്കാതിരിക്കാൻ അള്ളാഹിനോട് സദാസമയവും പ്രാർത്ഥിക്കണം. അപ്പൊ നമുക്ക് നോക്കാം, വിശുദ്ധ ഖുർആൻ പറയുന്ന പോലെ നബിലുവന്നക്കും, നാം നിങ്ങളെ പരീക്ഷിക്കും. അപ്പൊ വിശ്വാസികൾക്ക് പലപ്പോഴും അള്ളാഹുവിന്റെ ഇത്തരം ദുരന്തങ്ങളെല്ലാം പരീക്ഷണങ്ങളാണ് വിശ്വാസികൾക്ക്. ധിക്കാരികൾക്കോ അതൊരു ശിക്ഷയാണ്. രണ്ടും രണ്ടാ. വിശ്വാസികൾക്ക് പരീക്ഷണം എന്തുകൊണ്ടാ? അവരിൽ വന്നുപോയ എല്ലാ പാപങ്ങളും അതോടെ അവസാനിപ്പിച്ചല്ല, അതിനാണ് പരീക്ഷണം. ഒരു പാപവുമില്ലാതെ റബ്ബിനെ കണ്ടുമുട്ടാനാണ് ജീവിതത്തിൽ പരീക്ഷണം വിശ്വാസിക്ക്. വിശ്വാസിക്ക് രോഗം വന്നാൽ അവന്റെ അസുഖം അള്ളാഹു കൊടുക്കുന്നത് അവന്റെ എല്ലാ പാപങ്ങളും ഇല്ലാതെയാക്കാനാണ്. നേരെ മറിച്ച് ധിക്കാരിയായൊരാൾക്ക് അതേ രോഗം വന്നു, എന്തിനാ? ശിക്ഷയാണ്. രണ്ടും രണ്ടാണ്, ഒരേ സംഭവം. കേട്ടോ, അപ്പൊ അതുകൊണ്ട് അള്ളാഹു പറയുന്ന പോലെ നബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂ സാമ്പത്തികമായ പ്രയാസം അള്ളാഹു നൽകും. കേട്ടോ, അള്ളാഹു സാമ്പത്തിക ഞെരുക്കം തന്നു പരീക്ഷിക്കും. പിന്നെയോ, പിന്നെയും അള്ളാഹു പറയുന്നു, അള്ളാഹു കാർഷിക നഷ്ടം വസമറാത്ത്, ജീവനെ എടുത്തുകൊണ്ട്, ജീവനെടുത്തുകൊണ്ട് പരീക്ഷിക്കും. ചില വീടുകളിലൊക്കെ ഇപ്പൊ കണ്ടില്ലേ, ആരും ബാക്കിയില്ല, ജീവനെടുത്തുകൊണ്ട് പരീക്ഷിക്കും. എത്ര അവിടെ ഒന്നും പോണ്ട, നമ്മൾ കണ്ടില്ലേ, ഒരു ഇവിടെ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടില്ലേ, ഒരു ആക്സിഡന്റ് പറ്റിയാൽ ചിലപ്പോ ആ കുടുംബത്തിൽ ഒരു ചെറിയ പൈതൽ ഒഴികെ ബാക്കി എല്ലാവരെയും എടുത്തു. അതാണല്ലോ പറഞ്ഞു, ജീവനെടുത്തുകൊണ്ട് പരീക്ഷിക്കും, ജീവനെടുത്തുകൊണ്ട്. അപ്പൊ അതെങ്ങനെയായിരിക്കും? കുടുംബത്തിന്റെ ഗൃഹനാഥൻ, സമ്പത്തിന്റെ മെയിൻ ആള്, അതങ്ങനെ എടുത്തു കളയാ. അഹങ്കരിക്കുമ്പോൾ ആലോചിക്കണം, എന്റെ ഭർത്താവിന് ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, എന്റെ മക്കളുടെ പിതാവിന് വളരെയധികം കഴിവുകളുണ്ട്, യോഗ്യതകളുണ്ട് എന്ന് ഭാര്യ, ഒരു ഭാര്യയും അഹങ്കരിക്കേണ്ട. ഒരു സെക്കൻഡ് ഉള്ള അള്ളാഹു എടുത്തു കളയും. ഇതൊക്കെ അള്ള എടുത്ത് അതാ പറഞ്ഞത്. വല്ലംഫുസ് വസമറാ, ഇതൊക്കെ പണ്ട് പറയാൻ അറിയോ, വിശ്വാസിയോട് അള്ള പറയാം, വബശിരി സ്വാബിരീൻ, ക്ഷമയോടുകൂടി ജീവിച്ചോളൂ വിശ്വാസികൾ, എന്ത് പരീക്ഷണം വന്നാലും. എനിക്ക് ഇത് എന്തിനു വന്നതാ? എന്റെ പാപങ്ങൾ പൊറുക്കാൻ, എന്റെ പ്രശ്നങ്ങൾക്ക് നാളെ പരലോകത്ത് ഞാൻ പ്രശ്നത്തെ പെടാണ്ടിരിക്കാൻ വേണ്ടി അള്ളാഹു തന്നതാണ്. അതുകൊണ്ട് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാനാണ് അള്ള പറഞ്ഞത് അവർക്ക്, ഈ ക്ഷമാശാലികൾക്ക്. ഇത്തരം സന്ദർഭങ്ങളെല്ലാം ക്ഷമിക്കുമ്പോൾ കേട്ടോ, മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിക്കമുള്ള അള്ളാഹുവിന്റെ ദുരന്തങ്ങൾ, ലാ തുലാഖാ ബിസുയൂഫ്, ആയുധം കൊണ്ട് നേടാൻ കഴിയില്ല. കയ്യോ, മനുഷ്യന്മാര് കണ്ടുപിടിച്ച സയൻസും ടെക്നോളജിയും കണ്ടുപിടിച്ച ഒരായുധം കൊണ്ടും അള്ളാഹുവിന്റെ ശിക്ഷയെ നേടാൻ കഴിയില്ല. ഉണ്ട്, ഒരായുധം കൊണ്ട് കഴിയില്ല.
ഇപ്പൊ നമ്മൾ എന്തേ വിചാരിച്ചത്, മനുഷ്യൻ നിസ്സഹായനായി പറഞ്ഞില്ലേ, എത്ര വട്ടം പറഞ്ഞു, നല്ല നല്ല മലയാള ഭാഷയിൽ സുന്ദരമായി പറഞ്ഞു അല്ലേ, മനുഷ്യന്റെ നിസ്സഹായാവസ്ഥ. അത് ഇവിടെ മാത്രമല്ല, എല്ലായിടങ്ങളിലും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അള്ളാന്റെ, നമ്മൾ സയൻസും ടെക്നോളജിയൊക്കെ അത്ര മാത്രം. അപ്പൊ ഇവിടെ നമ്മൾ ലണ്ടനിലുള്ള ആളായിട്ട് ഇവിടെ നിന്ന് സംസാരിക്കുക അല്ലേ, എത്ര സൗകര്യങ്ങളാ. നമ്മളുടെ ശാസ്ത്രം നമ്മുടെ കൈവെള്ളയിലാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അള്ളാഹുവിന്റെ ശിക്ഷ വന്നാൽ ഒരു ശാസ്ത്രത്തിനും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു സെക്കൻഡ് കൊണ്ടെല്ലാം അവസാനിക്കും. ലോകം അവസാനിപ്പിക്കുന്നത് എന്തെന്ന, ഒരു ഭയം നിങ്ങളുടെ കൽവിൽ ഉണ്ടാവട്ടെ. എന്ത്, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ശുദ്ധപ്പെടുത്തുക, ശുദ്ധീകരിക്കുക, മനസ്സിലായോ. എവിടെയെല്ലാം തെറ്റുകളുണ്ടോ അത് തിരുത്തുക. നമുക്ക് നോക്കാം, അദ്ദേഹം പറയാണ്, ഹസൻ റളിയല്ലാഹു അൻഹു പറയാണ്, വൈന്നമാ തുത്തഖ, രക്ഷപ്പെടാനുള്ള മാർഗം, അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗം മനുഷ്യൻ തഖ്വയോടുകൂടി ജീവിക്കലാണ്. അങ്ങനെ തഖ്വയോടുകൂടി ജീവിക്കലാണ് ഇത്തരം പരീക്ഷണങ്ങളിൽ രക്ഷപ്പെടാൻ. പിന്നെയോ, വ തുസ്തദ്ഫഉ ബിദ്വാ, പ്രാർത്ഥന കൊണ്ട് അള്ളാഹു ഇന്റെ ഈ പരീക്ഷണങ്ങളൊക്കെ നമുക്ക് തെടുക്കാൻ കഴിയും, പ്രാർത്ഥന കൊണ്ട്. പിന്നെ വ തൗബ, ചെയ്തു പോയ തെറ്റുകളിൽ തൗബ ചെയ്താൽ അള്ളാഹു പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. ഉൽ ഇനാബത്ത്, ജീവിതം വിനയപ്പെടുത്തിയാൽ, ജീവിതം അള്ളാഹ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ. പിന്നെയോ, വൽ ഇഖ്ലാഇ മിനൽ ദുനൂബ്, പാപങ്ങളിൽ നിന്ന് വിട്ടു നിന്നാൽ. ഇതെല്ലാം ചെയ്താൽ അള്ളാഹു നമ്മുടെ നേരെ അയക്കുന്ന പരീക്ഷണങ്ങൾ നിർത്തിവെക്കും കേട്ടോ. തൗബ വേണം, അതോടൊപ്പം തെറ്റുകളിൽ നിന്ന് പാപമുക്തനാവണം. പിന്നെയോ, അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം അല്ലേ, നിരന്തരമായി പ്രാർത്ഥിക്കണം കേട്ടോ. നമുക്ക് ഇപ്പൊ നമ്മളുടെ അനുഗ്രഹങ്ങൾ, ഇപ്പൊ നമുക്ക് അനുഗ്രഹമുണ്ട് അല്ലേ. എന്തൊക്കെ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാറിയോ, ആരോഗ്യമാണ്. ആരോഗ്യം അതങ്ങ് നഷ്ടപ്പെട്ടാണ്ടല്ലോ, ഇപ്പറഞ്ഞ മാതിരി ഒന്നല്ല. ഈ ദുരന്തങ്ങളിലൊക്കെ ആളുകൾ മരിക്കല്ലേ, ഇത് ആരോഗ്യം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചവറ് പോലെ ആയിപ്പോവും, പിന്നെ നമുക്കിവിടെ ജീവിച്ചിട്ട് കാര്യമില്ല, ആർക്കും ഒന്നും ചെയ്തു തരാൻ കഴിയില്ല. ആരോഗ്യം നഷ്ടപ്പെട്ട ആളെ ആർക്കു വേണം, ആർക്കും വേണ്ട. ഭാര്യക്ക് വേണോ, ഭാര്യന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ഭർത്താവിന് വേണോ, വേണ്ട. ഭർത്താവ് പിന്നെ പെട്ടെന്ന് ആലോചിക്കുന്നുണ്ട് വേറെ പെണ്ണുകെട്ടണം അല്ലേ. ആരോഗ്യം ഒക്കെ കുറഞ്ഞാൽ പിന്നെ നമ്മൾ ആലോചിക്കുന്ന കാര്യതാണ്. എന്തായാലും ചവറായി എന്ന് ഉറപ്പായില്ലേ. മനുഷ്യന്റെ ആ ദുരവസ്ഥ നോക്കണങ്ങൾ, അതുകൊണ്ടാണ് പറഞ്ഞത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇപ്പോഴുള്ള അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതിരിക്കാൻ അള്ളാഹിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം. അള്ളാഹിന്റെ റസൂലെ, ഏറ്റവും വലിയ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനായിട്ട് പോലും അള്ളാഹിന്റെ റസൂൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന കേട്ടുകൾ, അള്ളാഹുമ്മിന്നി ഔദു ബിക മിൻ സവാൽ നിഅമതിക്, അള്ളാഹുവേ നീ എനിക്ക് തന്ന അനുഗ്രഹം നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവേ നിന്നോട് അഭയം തേടുകയാണ്. അങ്ങനെ ഇപ്പൊ തന്ന അനുഗ്രഹം അത് നീങ്ങിപ്പോകുന്നത് ഒരു സെക്കൻഡ് മതി. നിങ്ങൾക്കിപ്പോഴുള്ള ആരോഗ്യം ഉണ്ടല്ലോ, ഒരു സെക്കൻഡ് കൊണ്ട് അവസാനിക്കും അല്ലേ. അപ്പൊ നമ്മൾ രോഗത്തിന് പല പേരും പറയും അല്ലേ, അള്ളാഹുമ്മിന്നി ഔദു ബിക മിൻ സവാൽ നിഅമതിക്. പിന്നെ വ തഹവ്വുലി ആഫിയത്തിക്ക്, പടച്ചോനെ നീ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് മാറ്റം സംഭവിക്കുക. അങ്ങനെ ഇപ്പൊ ചിലപ്പോൾ നമ്മൾക്ക് ഉള്ള അനുഗ്രഹം എടുത്തു കളഞ്ഞിട്ട് നമ്മൾ അനുഗ്രഹങ്ങളൊക്കെ എടുത്തു കളഞ്ഞിട്ട് മാറ്റം സംഭവിച്ചു. അപ്പൊ എങ്ങനെ മാറ്റം സംഭവിക്കരുത്, നമ്മൾ ഭ്രാന്തായാൽ മതി, വേറെ ഒന്നും വേണ്ട, വേണോ. പൈസയൊക്കെ ഉണ്ട്, അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഭ്രാന്തായി. എങ്ങനെ ഉണ്ടാവും, ഒരു സെക്കൻഡ് കൊണ്ട് സംഭവിക്കൂലേ. എത്ര ആളുകൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന, ഇരുട്ടി വിളിക്കുമ്പോഴേക്കും ഒരു രാജ്യം മുഴുവൻ തുടച്ചു നീക്കപ്പെട്ടു. ഇരുട്ട് വിളിക്കും മുമ്പ് അള്ളാഹിനോട് ധിക്കാരം കാണിച്ചാൽ ഓരോ വ്യക്തിയെയും അള്ളാഹു നേരിടും കേട്ടോ. അത് അള്ളാഹ് പറഞ്ഞെന്താറിയോ, വമാ യഅലമു ജുനൂദ റബ്ബിക്, റബ്ബിന്റെ മിലിറ്ററിയെ നിങ്ങൾക്കാർക്കും അറിയില്ല, ഇല്ലാഹു അവനല്ലാതെ. അള്ളാഹ്ക്ക് മാത്രമേ അള്ളാഹിന്റെ സൈന്യത്തെ അറിയുള്ളൂ, ആരാണ് അള്ളാഹിന്റെ സൈന്യം. നമ്മൾ നേരെ വരുന്ന ഒരുപാട് പ്രയാസങ്ങൾ ഇതൊക്കെ അള്ളാഹിന്റെ സൈന്യങ്ങളാണ്. ഒരുപാട് രോഗങ്ങൾ, ഒരുപാട് ദുരന്തങ്ങൾ, ഇതൊക്കെ അള്ളാഹിന്റെ സൈന്യങ്ങളാണ്. ആ അതെപ്പയക്കും എങ്ങനെ അയക്കൊണ്ടൊന്നും ആർക്കും ലോകത്തറിയില്ല കേട്ടോ. ഇപ്പൊ കണ്ടെങ്കിൽ സുരക്ഷിത സ്ഥലങ്ങളിൽ താമസിച്ച ആൾക്കാർ, ഇപ്പൊ അവിടെ തന്നെ ചെന്ന് പെട്ടോൾ കണ്ടല്ലോ, സുരക്ഷിത ഭൂമിയിലാണ് താമസിച്ചിരുന്നത്, വിരുന്നു പോയി അങ്ങോട്ടേക്ക് അല്ലേ. നിങ്ങൾ അറിഞ്ഞില്ലേ, അതെന്താ, സുരക്ഷിത ഭൂമിയിൽ നിന്ന് അള്ളാഹു മരണം അയാൾക്ക് കൊടുത്തിട്ടുണ്ട് അവിടെയാണ്. അതുകൊണ്ടാണ് വമാ തുദ്രി നഫ്സുൻ ബി അയ്യി അർലിൻ തമൂത്ത്, ഏത് ഭൂമിയിൽ വെച്ച് മരിക്കും ആർക്കും അറിയാൻ കഴിയില്ല, ഒരാൾക്കും അറിയില്ല. ഇപ്പം നമ്മളൊക്കെ വിചാരിക്കേണ്ട, നമ്മളെ പോലെയെന്ന് നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ ഭാര്യന്റെ മുമ്പിൽ നിന്ന് അല്ലെ, ഉമ്മാന്റെ മുമ്പിൽ നിന്ന് അല്ലെ, ഉപ്പാന്റെ മുമ്പിൽ നിന്നൊക്കെ മരിക്കും. കാരണം എന്താ, ആ കാരുണ്യത്തിന്റെ മുമ്പിൽ മരിക്കാൻ ഇഷ്ടപ്പെടുന്നു, പക്ഷെ അറിയില്ല എങ്ങനെ മരിക്കുന്നു, ഒരാൾക്കും പറയാൻ കഴിയില്ല. ഇപ്പോ മാത്തതിരി നഫ്സുൻ ബി അയ്യർലിൻ തമൂത്ത്,
ഒരാൾക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ജീവിച്ചിരിക്കുന്ന നാളിൽ വിനയപ്പെടുക, തൗബ ചെയ്യുക, വന്നുപോയത് പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, അതൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയോ അല്ല പറയാം, ഒലവ് വന്ന അഹ്ലുൽ ഖുറ, ഒരു രാജ്യക്കാരായ ആളുകൾ, ആമനു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന തൗഹീദിൽ ഒരു പകർത്തലും അതിലൊരു നിലക്കുള്ള ശിർക്കിന്റെ അംശങ്ങളും കലരാതെ ജീവിച്ചാൽ, ഒത്തക്കവും തക്കവയോടുകൂടി ജീവിക്കുകയും ചെയ്താൽ, ലഫത്തഹിന അലൈഹിം ബർക്കാത്തിബിന് സമായി വല്ലർ, ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും അള്ളാഹു ബർക്കത്ത് ചൊരിയും. ആർക്ക്? ഈമാനുള്ളവർക്ക്, തക്കവയുള്ളവർക്ക്. ഇല്ലാത്തവർക്കോ ശിക്ഷ ചൊരിയും. ഞാനിപ്പോൾ ഷഹീദായ ആളുകളെ സംബന്ധിച്ചല്ല പറയുന്നത്, ഭൂമിയിൽ എല്ലാ ആളുകളും കൂടി എല്ലാവരും കൂടി അവർക്ക് നേടിക്കൊടുത്തതാണ്. എന്താ അങ്ങനെ പറഞ്ഞത്? അനങ്ങിയ പായ ടൂറിസ്റ്റ് ടൂറ് പോവുകയാണ്, അനങ്ങിയത് അല്ലേ, വയനാട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നാലോ അപ്പ ആലോചിക്കുക, അവിടെ ഒരു സ്ഥലം വാങ്ങണം. അവിടെ ഒരു സ്കൂൾ ഉണ്ടാക്കിയിട്ടാണ്, ഒഴുകുന്ന പുഴൻ്റെ തൊട്ടടുത്ത്. എന്താ കാരണം? എന്നിട്ട് അതിന് വലിയൊരു പാട്ടും വിട്ടുകയാണ് അല്ലേ. ഇവിടെ സുന്ദര കോമളമായ സ്ഥലമാണ്, ആർക്കും വരാം, ആകർഷിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ചെന്നു, സ്കൂൾ പൂട്ടിയാലും എല്ലാവരും കുടുംബം ബന്ധങ്ങളൊക്കെ പുലർത്തും. പക്ഷെ അള്ളാഹു പറയുന്നത് അറിയോ, അങ്ങോട്ട് കൊണ്ടുപോകും. അവളാണ് തഹവുൽ ആഫിയത്തിക്ക്, അനുഗ്രഹങ്ങൾക്ക് മാറ്റം വരിക. ഓ ഫുജാഹത്തി നിക്കമത്തിക്ക, റസൂലുള്ള പ്രാർത്ഥനയിലെ വാക്കുകളാ, ഓ ഫുജാഹത്തി നിക്കമത്തിക്ക, പഠിച്ചവനെ ആകസ്മികമായി ഉണ്ടാകുന്ന ശിക്ഷ. ഏത് ആകസ്മികമായി ഉണ്ടായത്? നമ്മൾ പ്രതീക്ഷിച്ചില്ല ഒരിക്കലും, നമ്മളൊരു കാരണവുമല്ല, ആകസ്മികമായി ഉണ്ടായതാ. അപ്പൊ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു പാമ്പ് നമ്മളെ കടിച്ചു, അത് ആകസ്മികമായി ഉണ്ടായതാ അല്ലേ. ഓ ഫുജാഹത്തി നിക്കമത്തിക്ക, ഓ ജമീ സഖ്തിക്ക, പഠിച്ചവനെ നിന്റെ എല്ലാ കോപത്തിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടും. ആരാ പ്രാർത്ഥിക്കുന്നത്? മുത്ത റസൂൽ. അപ്പം നിരന്തരമായ പ്രാർത്ഥന ഇത്തരം രംഗങ്ങളിൽ നമുക്കുണ്ടാവണം കേട്ടോ. അതുപോലെ തന്നെ റസൂലിനെ പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുമ്മിന്നി ഔദു ബിക മിൻ ജഹ്ദിൽ ബലാൽ, പടച്ചോനെ പരീക്ഷണത്തിൻ്റെ പ്രയാസം, പരീക്ഷിച്ചോ, അതിൻ്റെ പ്രയാസത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തണം. ഇതൊക്കെ തേർക്കണം എല്ലാ സമയവും. ഒരു നേരം ഞാൻ ഹുത്ബാർത്തുമ്പം തേർക്കേണ്ടതല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിന്നൊക്കെ പഠിച്ചു വെക്കണം, അറിവ് വേണമെന്നും. അള്ളാഹുമ്മിന്നി ഔദു ബിക മിൻ ജഹ്ദിൽ ബലാൽ, നിർഭാഗ്യം പിടികൂടുക. എന്താ നിർഭാഗ്യം പിടികൂടി? സുന്ദരമായി ജീവിക്കുന്ന നാട്ടിൽ നിന്ന് അവിടെ പോയി താമസിച്ചു. കുറെ ആൾക്കാർക്ക് നിർഭാഗ്യം ഇല്ലാത്തതുകൊണ്ട് ഒരവിടുന്ന് ഇങ്ങോട്ട് ഇവിടെ താമസിച്ചു അല്ലേ. ദർക്കിശക്കാർ, നിർഭാഗ്യം പിടികൂടും. ഓ സൂഇൽ കലാ, പടച്ചോനെ നിന്റെ ദുർവിധി ഉണ്ടാകുന്നതിൽ ഞാൻ നിന്നോട് അഭയം തേടുക. ഓ ശമാത്തത്തില്ലാതെ, എന്റെ നാശം കാണുമ്പോൾ ശത്രുക്കൾ സന്തോഷിക്കുന്നതിൽ അല്ലാഹു നിന്നോട് ഞാൻ അഭയം തേടുക. ചില ആൾക്കാർക്ക് പരീക്ഷണം നമുക്ക് വരുമ്പോളേ, പരീക്ഷണം വരാത്തവനക്ക് ഭയങ്കര സന്തോഷമാണ്. കുറെ കളിച്ചില്ലേ, അവനതാ പറയാ അല്ലേ. നാളെ അവനെ തേടി വരും. ഇപ്പൊ തന്നെ അത്തരം വാക്കുകൾ ഉപയോഗിക്കണ്ട. അള്ളാഹു ആരെ നേരെയാണ് തിരിയാന്നറിയില്ല. അതുകൊണ്ട് അങ്ങേറ്റത്തെ നിങ്ങളുടെ ശ്രമകരമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത്തരം പരീക്ഷണങ്ങൾ വരുന്നതിന്റെ മുമ്പ് തന്നെ റസൂലുള്ളാഹിന്റെ ചര്യ എന്തായിരുന്നു എന്ന് കേട്ടുനോക്കിയാൽ, ഇത്തരം ആവത്തുകൾ വരുന്നതിന് മുമ്പ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഇതാ തഹയ്യത്തി സമാൽ, ആകാശത്തിന് മേഘം, അതിശക്തമായ മേഘം ആകാശത്ത് മൂടിയാൽ, തഹയ്യറ ലോനുഹു, പ്രവാചകന്റെ മുഖം വിവരണമാവും, പരിഭ്രാന്തനാവും. റസൂലുള്ള ശക്തമായ മേഘം ആകാശത്ത് കൂടിയാൽ റസൂലുള്ളാന്റെ മുഖം വിവരണമാവും. വഹറജ വദഹല, റസൂലുള്ള വീട്ടിലേക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയും അത്തേക്ക് കയറുകയും, അക്ബല വാദുബറ, മുന്നോട്ട് പോവുകയും പിന്നോട്ട് ഇങ്ങനെ നടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. റസൂലുള്ള നമ്മളങ്ങനെ തന്നെ അല്ലേ, ഒരു പ്രയാസം വരാൻ വരുന്നുണ്ട് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? വീട്ടിൻ്റെ അകത്ത് ഇങ്ങനെ നടക്കും, ഓടിയിരിക്കൂല, അസ്വസ്ഥത ഉണ്ടാവും അല്ലേ. റസൂലുള്ള പുറത്തേക്ക് ഇറങ്ങും, അത്തേക്ക് കയറും, പിന്നെ മുന്നോട്ട് നടക്കും, കുറച്ച് പിന്നോട്ട് നടക്കും, ഇങ്ങനെ ചെയ്യും. അപ്പൊ റസൂലുള്ളാനോട് ആയിഷ ബി ചോദിച്ചു, അല്ലാണ്ട് റസൂലെ, നിങ്ങൾ എന്താ അത്രമാത്രം കാർമേഘം മൂടിയപ്പോൾ അസ്വസ്ഥനാവുന്നത്? റസൂലുള്ളാന്റെ മറുപടി, ആദ്യ സമൂഹത്തെ അള്ളാഹു ശിക്ഷിച്ചതുപോലെ എന്റെ സമൂഹത്തെ ശിക്ഷിക്കുമോ എന്ന ഭയമാണ്. അങ്ങനെ ആ വാക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഇപ്പോഴും ശക്തമായ കാർമേഘം മൂടുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഭയം അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും മുന്നോട്ടും പിന്നോട്ടും അകത്ത് കയറുന്നു പുറത്തേക്ക് ഇറങ്ങുന്നു ഇങ്ങനെ ചെയ്യുന്ന. എന്നിട്ട് റസൂലുള്ള ആ കാർമേഘം, ഫൈദ മുത്രത്ത് സുറിയാനു, അത് ശിക്ഷയൊന്നും ഇല്ലാതെ ആ കാർമേഘം മഴ പെയ്ത് തീർത്താൽ, സുറിയാനുഹു, റസൂലുള്ള സന്തോഷിക്കും, ഭയങ്കര സന്തോഷം. ഒരു അപകടം ഉണ്ടായില്ലോ, ശക്തമായ മഴക്കാറ് മൂടുമ്പോഴേക്കും റസൂലുള്ള അസ്വസ്ഥനാണ്. എന്നാൽ
സാധാരണഗതിയിലുള്ള മഴ മാത്രം നിർവഹിച്ച് മേഘം ഒഴിഞ്ഞാൽ റസൂലുക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നിട്ടോ അറഫ്തു ദാലിക്ക, ആയിഷാബി പറയാണ് അറഫ്തു ദാലിക്ക ഫി വജീ, അത് ആ സന്തോഷം ഞാൻ നബിന്റെ മുഖത്ത് ഞാൻ കാണാറുണ്ട്, അറിയാറുണ്ട്. അറഫ്തു ദാലിക്ക ഫി വജീ, അള്ളാഹിന്റെ പ്രവാചകന്റെ മുഖത്ത് ആ സന്തോഷം ഞാൻ കാണും. അപ്പൊ അതുകൊണ്ട് റസൂല പറയാ മേഘം ശക്തമായ മേഘം കാണുമ്പോൾ റസൂല പറഞ്ഞു സിന്താൻ ലാ തുറദ്ദാൻ, സിന്താനി രണ്ട് സന്ദർഭങ്ങളുണ്ട്, ലാ തുറദ്ദാനി പ്രാർത്ഥന അള്ളാഹു തട്ടാത്ത, തിരസ്കരിക്കാത്ത രണ്ട് സന്ദർഭം. ഒന്ന് ഇന്ദൻ നിദാ, ഈ ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന അല്ല തട്ടൂല. രണ്ടാമത്തേതോ ഇന്ദൽ മത്തർ, മഴ പെയ്യുമ്പോൾ, ശക്തമായ മഴ പെയ്യുമ്പോൾ വിശ്വാസി നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം തരടക്കൂല. കേട്ടോ, ഇതൊക്കെ പഠിച്ചു വെച്ചോളി. അപ്പൊ അതുകൊണ്ട് ഒരുപാട് സൈന്യങ്ങൾ അള്ളാഹു അയക്കും, ആ സൈന്യങ്ങളിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് നമ്മൾ രക്ഷ ചോദിക്കണം. അങ്ങനെ അള്ളാഹു അവന്റെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബത്തെയും മരണം വരെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദി സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഊസീകും സാനിയൻ വഇയായ ബിത്തഖ്വല്ലാ. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കണമെന്ന്, വളരെ വിശുദ്ധരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന്, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ നമ്മെ തേടി വരാത്ത വിധം തഖ്വയോടുകൂടി തൗബയോടുകൂടി വിനയത്തോടുകൂടി ഭൂമിയിൽ ജീവിച്ച് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ രക്ഷപ്പെടാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. പരീക്ഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ വിശ്വാസികളായ ആളുകൾക്ക് മറ്റൊരു പരീക്ഷണമുണ്ട്. അതെന്താ? പരീക്ഷണത്തിലകപ്പെട്ട ആളുകളെ സഹായിക്കുക. ഇപ്പം പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും കലക്ടർ പറഞ്ഞു ഒന്നും ഇങ്ങോട്ട് വേണ്ട, നമുക്ക് അതിൽ കാണുന്നുണ്ടാവും അല്ലേ, കണ്ടില്ലേ? ഒന്നും വേണ്ട എന്നതിൻ്റെ അർത്ഥം ഇപ്പം അവിടത്തേക്ക് ഒന്നും വേണ്ടാനാ. ഇപ്പം അവരെ പുനരുദ്ധരിപ്പിക്കണം, അത് ചെയ്യേണ്ട ബാധ്യത വിശ്വാസം. അതുകൊണ്ട് പരീക്ഷണം വിശ്വാസികൾക്ക് പരീക്ഷണമാണ്, മറ്റവർക്ക് ശിക്ഷ ആവുമ്പളേ. അപ്പൊ നമ്മളെ പരീക്ഷണം അപ്പം എന്താ? അവരെ പുനരുദ്ധരിപ്പിക്കണം അല്ലേ. അപ്പൊ നമ്മൾ തയ്യാറാവണം. ഇന്ന് കേരള നേതൃത്വ പഞ്ചായത്തിന്റെ നിർദ്ദേശമുണ്ട്, എല്ലാ പള്ളികളിൽ നിന്നും സദക്ക സ്വീകരിച്ച് ആവും വിധം, സദക്ക എന്ന് പറഞ്ഞാൽ 10 രൂപക്ക് കഴിവുള്ളവൻ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കണം, കാരണം അവരെ പുനരുദ്ധരിപ്പിക്കാൻ. അതാണ് കസ്വത്തുൽ കൽബ്, ഹൃദയ കാഠിന്യമില്ലാത്ത ആരായിരുന്നാലും ഇംസഹ് റസല്യത്തിന്ന, അനാഥകളുടെ തല തടവിയാൽ നിങ്ങൾക്ക് കാഠിന്യമുള്ള ഹൃദയം ലോലമാവും കേട്ടോ. അപ്പൊ നമുക്ക് വളരെ അനുഗ്രഹീതമായൊരു സന്ദർഭമാണ്, സദഖത്തിന്റെ ഏറ്റവും വലിയ അർഹതപ്പെട്ട സമയമാണ്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞ ഒരു വാക്കുകൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. റസൂല ചോദിക്കാൻ അലാ ഉഹ്ബിറുക്കും ബിഷറിൻ നാസി മൻസിലൻ, പരലോകത്തെ ഏറ്റവും മോശപ്പെട്ട മനുഷ്യന്മാരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയാണ് റസൂലിന്റെ ചോദ്യം. ഏറ്റവും മോശപ്പെട്ട പരലോകത്ത് വരുന്ന മനുഷ്യരിൽ ഏറ്റവും മോശപ്പെട്ട മനുഷ്യന്മാരെ ഒന്ന് പറഞ്ഞു തരട്ടെയാണ്. അപ്പൊ അവര് പറഞ്ഞു ഞാൻ അള്ളാഹിന്റെ പ്രവാചകരെ പറഞ്ഞു തരണം. അപ്പൊ റസൂല പറയാണ് അല്ലദീ യുസ്അലുല്ലാഹ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സദക്ക ചോദിച്ചു ഒരാൾ, പക്ഷെ വല യൂത്തി ബിഹി, അത് അവൻ കൊടുത്തില്ല, അവൻ പരലോകത്ത് ഏറ്റവും നികൃഷ്ടനാണ്. ഉള്ളത് കൊടുക്കാലോ, ചിലപ്പോ ചിലവര് 5 കോടി കൊടുത്തുണ്ടാവും, എത്ര കോടി കൊടുത്താലും ഇപ്പൊ അവിടെ നടക്കൂല. 300 വീട് നിന്നാണ്ടോ ഞാൻ കേട്ടത്, അള്ളാഹു ആഴ്ത്തിക്കളഞ്ഞു അല്ലേ. അപ്പൊ അവരെ പുനരുദ്ധരിക്കേണ്ട ബാധ്യത ആർക്കുള്ള? ഞാൻ മുസ്ലിം ഉമ്മത്തിനാണ്, പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ബാധ്യത നമുക്കാണ്. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞത് നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ്, ഇപ്പൊ നമ്മൾ മരിച്ചില്ല, ഇപ്പൊ നമ്മൾ ചെലവാക്കുക അല്ലേ, ഉള്ളതിന് കൊടുക്ക. അല്ല പറയാ അംഫിക്കു മിമ്മ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങൾക്ക് മരണം ആസന്നമാകുന്നതിന് മുമ്പ് നിങ്ങൾ ചെലവഴിക്കണം. അപ്പോ മരണം ആസന്നമായാലോ നമ്മൾ എന്ത് പറയുന്നു അറിയോ, പടച്ചോനെ ഫയഖൂൽ റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ്, പടച്ചോനെ ഇപ്പം മരിപ്പിക്കല്ലേ, ഒരു സെക്കൻഡ് എന്നെ മരിപ്പിക്കാതെ വിട്ടേക്കണം. നമ്മളെ ഓരോരുത്തരും മരിക്കുമ്പോൾ അള്ളാഹിനോട് ചോദിക്കുന്ന ചോദ്യം ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ്, എന്നാൽ എന്തിനാ, വീടുണ്ടാക്കാനല്ല, മോളെ കെട്ടിക്കാനല്ല, വീട് കാറ് വാങ്ങാനല്ല, പിന്നെന്തിനാ സമയം ചോദിച്ചത്? അസ്വദ്ദക്ക, സദക്ക നൽകാൻ, ജീവിക്കുന്ന നാള് മുഴുവൻ സദക്ക കൊടുക്കണം, അതവന്റെ പൂതി. മരിക്കാൻ നേരത്തെ നിങ്ങൾ എല്ലാവരും പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ചില ആൾക്കാർ മരിക്കാൻ നേരത്തെ
തൻ്റെ സ്വത്ത് മക്കൾ കിട്ടാണ്ടൊക്കെ ചിലവില് മക്കൾ കിട്ടാണ്ടൊക്കെ എന്തുകൊണ്ടെന്നറിയോ, ഇത്ര ശതമാനം എത്തിയങ്കാനക്ക് ഇന്ന എത്തിയങ്കാനക്ക് എത്തിയങ്കാൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അല്ല ഇത്ര ശതമാനം എന്നാക്ക് മൂപ്പരാ ഒരു ഒസിയത്താ. കാരണം മക്കളോടുള്ള ദേഷ്യം തീർക്കുക. അപ്പോൾ ലി ഫുലാനിൻ കരാ ഒലി ഫുലാനിൻ കരാ, ഇന്നോനക്ക് ഇത്ര ഇന്നോനക്ക് ഇത്ര എന്ന് മൂപ്പര് ഒസിയത്ത് ചെയ്യും. അപ്പോൾ അള്ളാഹ് റസൂൽ പറഞ്ഞ വാക്കെന്താ അറിയോ, അത് നീ ഒസിയത്ത് ചെയ്യണ്ട, അൻ്റെ ടൈം കഴിഞ്ഞു, നീ അതുപോലെ എടുത്തോളൂ, അങ്ങനെ അൻ്റെ ഒസിയത്തിൻ്റെ ആവശ്യമില്ല, നീ എൻ്റെ ടൈം കഴിഞ്ഞു. അപ്പോൾ ടൈം കഴിഞ്ഞതിൻ്റെ മുമ്പ് ഓർക്കുക, ഫാ അസ്വദ്ദഖ വാക്കും പിന്നെ സാലിഹീൻ, പടച്ചോനെ നന്നായി ജീവിക്കാൻ, പടച്ചോനെ സദഖ കൊടുത്ത് ജീവിക്കാൻ ഒരല്പം സമയമാണ് റബ്ബെ മരണത്തിൻ്റെ നിമിഷത്തിൽ ചോദിച്ചത്, അതാ തിരഞ്ഞെന്ന് പറഞ്ഞത്. അപ്പോൾ അല്ല പറയാം, വല യുഅഖ്ഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ, അവധി അല്ല തന്ന അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അല്ല പിന്തിക്കൂല, ഒരു സെക്കൻഡ് ആ ടൈമിന് പോയിക്കൊള്ളണം. എന്നിട്ട് പറയാല്ല, വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ മരിക്കുന്നത് വരെ എന്തൊക്കെയാണ് പ്രവർത്തിച്ചതെന്ന് അള്ളാഹ്ക്ക് നല്ലോണം അറിയാം. സാധാരണ അലീം എന്ന് പറയാം, ഇവിടെ ഉപയോഗിച്ചത് വല്ലാഹു ഖബീർ എന്നാണ്. ഖബീർ എന്നാണ് എന്താ അർത്ഥം അറിയാം, സൂക്ഷ്മജ്ഞാനീനാണ്. അലീം എന്ന് പറഞ്ഞാൽ അറിയുന്നതാണ്. അള്ളാഹ്ക്ക് അലീം ഉപയോഗിച്ചിട്ടുണ്ട്, ഖബീർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഖബീർ എന്ന് പറഞ്ഞാൽ പോയിന്റ് ടു പോയിന്റ് എന്ന് പറഞ്ഞാൽ മൈക്രോ പോയിന്റ് തെറ്റ് നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നാൽ അല്ല അറിയും. അപ്പം അതുകൊണ്ട് സൂക്ഷ്മതയോടെ ജീവിക്കുക, അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എങ്കിൽ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും. ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി കൈനീട്ടുന്ന ആളുകളെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ഫീ ഹാജത്തി അഖീഹി, ആരെങ്കിലും തൻ്റെ സഹോദരൻ്റെ ഒരാവശ്യത്തിന് വേണ്ടി സഹായിച്ചാൽ, കാന അല്ലാഹു ഫീ ഹാജത്തി, അവന് ഒരാവശ്യം വരുമ്പോൾ സഹായിക്കാൻ അള്ളാഹു ഉണ്ടാവും. അങ്ങനെ നമ്മളിപ്പോൾ സഹായിച്ചാൽ നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മളെ സഹായിക്കാൻ അള്ളാഹു ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഈമാനുള്ള ആളുകൾക്ക് കേട്ടോ. നബീൻ്റെ കാലത്തൊക്കെ സഹാബത്തൊക്കെ ഒരു തോട്ടം വരെ, നിങ്ങൾ കണ്ടില്ലേ മദീനത്തെ പള്ളിൻ്റെ മുമ്പിലുള്ള ഒരു തോട്ടം, ബീർ അവൻ്റെ നേരെ അടുത്ത് അല്ലേ, അബൂ തലഹൻ്റെ തോട്ടം, ബൈറുഹ ബൈറുഹ തോട്ടം, അത് വലിയ ഈത്തപ്പഴ തോട്ടം, അത് അബൂ തലഹ ഇസ്ലാമിന് കൊടുത്തതാണ്. അതൊന്നും ഒരാൾ കൊടുക്കൂല, അത്രയും വലിയ തോട്ടമാണ്, അനുഗ്രഹീതമായ. അതുമാത്രമല്ല അതിൽ കൂടെ ഒഴുകുന്ന വെള്ളം, അതൊക്കെ റസൂലിൽ എപ്പോഴും വെള്ളം കുടിക്കാൻ വരുമായിരുന്നു അവിടെ മദീനത്തെ പള്ളിയിൽ നിന്ന്. അവസാനം അബൂത്ത ഈ ലെൻതനാലുൽ ബിറഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലേ നിങ്ങൾ പുണ്യം ചെയ്തവരാവുകയുള്ളൂ എന്ന വിശുദ്ധ ഖുർആന്റെ ആയത്തിറങ്ങിയപ്പോൾ ഈ തോട്ടമാണ് അബൂ തൽഹ റസൂലിലേക്ക് കൊടുത്ത് കേട്ടോ. വല്ലാത്ത കൊടുതിയാണ്. അതാ പറഞ്ഞു, മൻ കാന ഫീ ഹാജത്തി അഖീഹി കാൻ അല്ലാഹു ഫീ ഹാജത്തി, ഒരു സഹോദരന്റെ ആവശ്യത്തിന് നിങ്ങൾ ഉണ്ടായാൽ അള്ളാഹു നിങ്ങളുടെ ആവശ്യം ഉണ്ടാവും. മൻ ഫറജ അൻ മുസ്ലിമിൻ കുർബ, ഒരു വിശ്വാസ ഒരു മുസ്ലിമായ മനുഷ്യന്റെ പ്രയാസം നിങ്ങൾ തീർത്താൽ, ഫറജ അല്ലാഹു ബിഹ കുർബത്തൻ മിൻ കുർബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ നിങ്ങളുടെ ഒരു പ്രയാസം തീർക്കാൻ അള്ള ഉണ്ടാവും. അങ്ങനെ ഇവിടുന്ന് നിങ്ങളൊരു മുസ്ലിമായ മനുഷ്യൻക്ക്, നേരത്തെ പറഞ്ഞത് ആർക്കായാലും, ഏത് മുസ്ലിമാണെന്നില്ല, ആർക്കായാലും, ഒലൗക്കാന കാഫിറൻ കാഫറായിരുന്നാലും, ആർക്കായിരുന്നാലും നിങ്ങൾ ചെലവഴിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു തആല ഒരാവശ്യം വരുമ്പോൾ അവൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ ഒരു മുസ്ലിമിനായ ഒരു മനുഷ്യൻക്ക് ഇവിടെ ദുനിയാവിലൊരു പ്രയാസം തീർക്കാൻ നിങ്ങൾ കൂടെ ഉണ്ടായാൽ അള്ളാഹു സുബ്ഹാനഹു തആല നാളെ പരലോകത്ത് നിങ്ങൾ വിഷമിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ റബ്ബ് ഉണ്ടാവും. ഇനി എന്താ പറഞ്ഞതിൻ്റെ നമുക്ക്? അപ്പം അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് ജീവിക്കുവാൻ തയ്യാറാവുക, എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, നിരന്തരമായി പ്രാർത്ഥിക്കുക എല്ലാവിധ പരീക്ഷണങ്ങളും രക്ഷപ്പെടുത്താൻ വേണ്ടി കേട്ടോ. ഇനി അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഒരു ആയത്തും കൂടി നിങ്ങൾ കേൾക്കാം, ഒത്തക്കു ഫിത്നത്തൻ, സൂക്ഷിക്കണേ അള്ളാഹിന്റെ പരീക്ഷണം എന്ന് പറയാ, ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ, ആളുകൾ അക്രമികളാവുമ്പോൾ അവർക്ക് മാത്രമായിട്ട് ശിക്ഷ ഞാൻ ഇറക്കൂല അല്ല പറയാ, ആളുകൾ അക്രമികളാവുമ്പോൾ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, എല്ലാവരും അക്രമത്തിൽ നിന്ന് വഴിമാറണം. ഇന്ന് നിങ്ങളോട് പറയാൻ ആണും പെണ്ണും അക്രമത്തിന്റെ പര്യായങ്ങളായാ ജീവിക്കുന്നത് അല്ലേ. നമ്മൾ പുറയുള്ള ആണായാലും പെണ്ണായാലും നമ്മൾ പേടിയാണ്. എപ്പോഴാണ് ഇവർ മയക്കുമരുന്നിൻ്റെയും, എപ്പോഴാണ് ഇവർ കമിതാക്കളും, എപ്പോഴാണ് ഇവർ കൊലപാതകങ്ങളും, ഒന്നും പറയാൻ കഴിയാം. വല്ലാത്ത അവസ്ഥ. അക്രമത്തിൻ്റെ പര്യായങ്ങളായി ജീവിക്കാൻ ചെറുപ്പക്കാരായ ആളുകൾ പെട്ടെന്ന് ദേഷ്യം പിടിക്കും, ഭയങ്കര കോപ അല്ലേ. അൽ ഗലബു യുഫ്സിദുൽ ഈമാൻ, ഈമാൻ എന്ന് പറഞ്ഞ സാധനം ആ ഗലബുള്ളോടത്ത് ഉണ്ടാവില്ല. ഒലബുണ്ടാവുക അള്ളാഹ്ക്ക് വേണ്ടി അല്ലേ. അൽ ഹുബ്ബുലില്ല അൽ ഗലബുലില്ല, രണ്ടും അള്ളാഹ്ക്കാ.
സ്നേഹം ഉണ്ടാവേണ്ടതും അള്ളാഹുവിനെ സ്നേഹിക്കുമ്പോഴാണ്. വെറുപ്പുണ്ടാവലും അള്ളാഹിനെ എതിരിൽ കളിക്കുമ്പോഴാണ്. അള്ളാഹിനോട് എതിരിൽ കളിക്കുമ്പോൾ നമുക്ക് വെറുപ്പുണ്ടാവും. അള്ളാഹിനെ സ്നേഹിക്കുന്നവരെ കൂടെ നമുക്ക് സ്നേഹം ഉണ്ടാവും അല്ലേ? അതാ വിശ്വാസി. അല്ലാണ്ട് എല്ലാ തെറ്റുകൾക്കും നമ്മൾ ചാരം ചേർന്ന് നിൽക്കൂല. വീട്ടിൽ തെറ്റ് ചെയ്യുന്ന ആളുകളുടെ ആ തെറ്റിന് അനുകൂലമായി നിൽക്കൂല, കഴിയില്ല. ഇപ്പം നമ്മളെന്താ പറയുക, കാലഘട്ടത്തെ പഠിക്കണം. ഓരോ ടീം കാലഘട്ടം പഠിക്കണം. നിങ്ങൾ ഞാൻ ഇന്നപ്പോഴുള്ള എന്താ ഞാൻ കാലഘട്ടം പഠിക്കാൻ കാരണം, കാലഘട്ടത്തിലെ ചുമരെഴുത്ത് വായിക്കാൻ നിങ്ങൾ അറിയാൻ കഴിയണം. എല്ലാ ചുമരെഴുത്തും അറിയുന്ന റബ്ബാണ് ഈ കിതാബ് ഇറക്കിയത്. ആ കിതാബിന്റെ അനുയായിയാണ് ഈ സംസാരിക്കുന്നത്. കാലഘട്ടം പഠിക്കണം. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ആവുന്നത്, അതിന് അള്ളാഹു ശിക്ഷ ചേർക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കൂ. അള്ളാഹു പറയുന്നു, വത്തക്കു ഫിത്നത്തൻ, നിങ്ങൾ അള്ളാഹിന്റെ പരീക്ഷണത്തെ സൂക്ഷിച്ചോൾട്ടോ. ലാ തുസീബൻ ലലമു മിൻകും ഹാസ, നിങ്ങളിൽ അക്രമം ചെയ്തവരെ മാത്രമായിട്ട് ഹാസായിട്ട് പ്രത്യേകമായിട്ട് അള്ളാഹു ശിക്ഷിക്കൂല. വായിലമു നിങ്ങൾ പഠിച്ചോളി, അന്നല്ലാഹ ഷദീദുൽ ഇഖാബ്, അള്ളാഹു അതിശക്തമായി ശിക്ഷിക്കും. ശിക്ഷിക്കുമ്പോൾ അമിതമായിട്ടാ ശിക്ഷിക്കുക. അപ്പൊ കണ്ടില്ലേ നിങ്ങൾ എത്രത്ര കഷ്ണങ്ങളാണ് ഓരോ മയ്യത്ത് അല്ലേ? അത് ആരുടാകുന്നു പോലും അറിയില്ല. നാളെ നമ്മളെ ഗതി എന്താണെന്ന് റബ്ബിന് അറിയാം അല്ലേ? യാത്രക്ക് മുമ്പ് ഈമാനോടുകൂടി വിട പറഞ്ഞാൽ മതി, എങ്ങനെ പോയാലും വേണ്ട അല്ലേ? അങ്ങനല്ലേ ബിലാൽ റളിയല്ലാഹുവിനൊക്കെ പറഞ്ഞെന്താ, നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ വേഗം കൊന്നാളി, തത്തുനീ തത്തുനീ, നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ വേഗം കൊല്ലി, ഞാൻ ശിർക്ക് ചെയ്തിട്ടും നിങ്ങളെ കൂടെ കൂടെ നിങ്ങൾ വിചാരിക്കണ്ട. ലാ ഉശ്രീഖു ബിറഹ്മാൻ, കാരുണ്യയിൽ ഞാൻ ഒരിക്കലും ശിർക്ക് ചേർക്കൂല. കൊല്ലുകയാണെങ്കിൽ കൊന്നോളി, ശത്രുക്കളോട് പറഞ്ഞാ നിങ്ങൾ എങ്ങനെ മരിച്ചാലും എനിക്ക് വിരോധമല്ല, നിങ്ങൾ എങ്ങനെ എന്നെ കൊന്നാലും വിരോധമല്ല എന്ന് പറഞ്ഞ ഹുബൈബ് റളിയല്ലാഹുപോൾ ഒരുണ്ട്. കാരണം കുരിശ് കഴുത്തിൽ കെട്ടാനുള്ള കുരിശ് കൊണ്ടുവന്ന് നിർത്തിയിട്ട് റസൂലിനെ കുറ്റം പറഞ്ഞാൽ മരണത്തിന് രക്ഷപ്പെടാൻ പറഞ്ഞു. ഒരു നിന്റെ സ്ഥാനത്ത് മുഹമ്മദാണെങ്കിൽ നിനക്ക് സന്തോഷമാണോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ ഒരു മുള്ള് പോലും, ഇതല്ല ഒരു മുള്ള് പോലും തറക്കുന്നത് സഹിക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾ കൊന്നോളി. മരണത്തെ ഭയപ്പെടാത്ത മുസ്ലിങ്ങൾ, മരണത്തല്ല നമ്മൾ ഭയപ്പെടുന്നത്, മരിക്കുമ്പോൾ നമുക്ക് ഈമാൻ വേണം. അതിനെന്ത് വേണം? ജീവിതത്തിൽ ഖുർആൻ പറഞ്ഞതുപോലെ ലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിക്കൊണ്ടല്ലാതെ മരിക്കാൻ ഇടവരരുത് അല്ലേ? ലാ തമൂതുന്ന ഇല്ലാ വഅൻതും, എല്ലാ വെള്ളിയാഴ്ച മിമ്പറിന് മുകളിൽ എല്ലാ ഖത്തീബുമാരും ഉപദേശിക്കുന്ന ഉപദേശം, ലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമുൻ, മുസ്ലിമായിക്കൊണ്ടല്ലാതെ മരിക്കരുത്. മുസ്ലിമായി അല്ലാതെ മരിച്ചാലാണ് അട്ടം. അല്ലാണ്ട് മരിച്ചാൽ നമുക്കൊന്നുമില്ല. ഇനി മരിച്ച നമ്മളെ അവകാശികളുണ്ടല്ലോ, ഓൾക്കില്ല അട്ടം. അള്ളാഹു ഉണ്ടാവും കൂടെ അല്ലേ? ആര് മരിച്ചാലും കൂടെ അള്ളാഹു ഉണ്ടാവും. പക്ഷേ നരകത്തിലേക്കുള്ള മരണമാണെങ്കിലോ ആരും കൂടെ ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുക, സദാസമയവും റബ്ബിനോടിൻ്റെ പരീക്ഷണത്തിന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ ഓരോ രംഗത്തും ഞാനൊരു പ്രാർത്ഥന കൂടി പറഞ്ഞോട്ടെ. കാലഘട്ടം അതായതുകൊണ്ട് എന്നാൽ അതിശക്തമായ കാറ്റടിക്കുമ്പം സിനിമാ കഥയും അതുപോലെയുള്ള തമാശകളും വിനോദങ്ങളും പറഞ്ഞല്ലേ ഇരിക്കേണ്ടത്. റസൂലുള്ള പറയാണ്, ഖാന ഇദാ അസഫത്തിർ റീഹ്, ശക്തമായ കാറ്റടിക്കുമ്പോൾ, കാറ്റടിക്കുമ്പോൾ നമുക്കറിയാം എത്രയോ കാറ്റടിച്ചിട്ട് എത്രയോ വീടുകൾ നഷ്ടപ്പെട്ടു അല്ലേ, എത്രയോ ആളുകൾക്ക് മരണം സംഭവിക്കൂ, അതുപോലെ തന്നെ എത്ര ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നിട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട് എത്ര ആൾ പോയി അല്ലേ. ഇനിയിപ്പോൾ ഈ മഴക്കാലം അവസാനിക്കുമ്പോഴേക്കും ഈ പള്ളിയിലിരിക്കുന്ന ഞാനടക്കമുള്ള ആളുകളിൽ ആരാ അടുത്ത വെള്ളിയാഴ്ച വരെ ബാക്കിയുണ്ടായെന്ന് റബ്ബിനറിയാം അല്ലേ? സൂക്ഷിക്കുക. അല്ലാഹു റസൂൽ ഇദാ അസഫത്തിർ റീഹ്, കാറ്റ് ശക്തമായി അടിച്ചാൽ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ, അല്ലാഹുവേ ഈ കാറ്റുകൊണ്ട് നീ ഉദ്ദേശിച്ച എല്ലാ ഹൈറും നീ ഞങ്ങൾക്ക് തരണേ. കാറ്റുകൊണ്ട് ഹൈറുണ്ട്, എന്താ എല്ലാ പഴവർഗ്ഗങ്ങളും എല്ലാം ഉൽപാദനം കൂടണം. എന്ത് വേണം? പരാഗണം നടക്കണം. പരാഗണം നടക്കാൻ എന്ത് വേണം? കാറ്റ് വേണം. അപ്പൊ ആ കാറ്റിന്റെ ഗുണം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തരണം. വ ഹൈറ മാഫിഹ, ആ കാറ്റിൽ നീ ഉൾക്കൊള്ളിച്ച് എന്തെല്ലാം ഗുണങ്ങളുണ്ട് അതൊക്കെ ഓക്സിജൻ എന്റെ കണ്ടന്റ് എന്ന് ഞാൻ പറയുന്നില്ല. വ ഹൈറമാ ഉർസൽത്ത് ബിഹി, എന്തൊരു കാര്യത്തിന് വേണ്ടി അല്ലാഹുവേയും ഈ കാറ്റ് നീ അയച്ചുവോ ആ ഗുണവും. ഔദു ബിക മിൻ ശർരിഹ, പഠിച്ചോനെ ഈ ശക്തമായ കാറ്റിന്റെ ഉപദ്രവത്തിൽ ഞാൻ നിന്നോട് അഭയം തേടുകയാണ്. അങ്ങനെ ശക്തമായ കാറ്റടിക്കുമ്പളേ അല്ലാഹുവെ ഇതിന്റെ ഉപദ്രവത്തിൽ ഞാൻ നിന്നോട് അഭയം തേടുകയാണ്. നിങ്ങൾ അറബി തന്നെ പറയാമെന്നില്ല, നിങ്ങൾ മലയാളത്തിൽ പറയാം. കാറ്റടിക്കുമ്പളേ പിന്നെ വ ശർരിമാ
ഫിഹ, എന്തെല്ലാം ഉപദ്രവങ്ങളാണോ പഠിച്ചവനോ ഈ കാറ്റിൽ നീ ഉൾക്കൊള്ളിച്ചത്, അതിൻ്റെ ഉപദ്രവത്തിൽ ഞാൻ നിന്നോട് രക്ഷിക്കാം. കാരണം ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവും പല കാറ്റിലും അല്ലേ, അതിൻ്റെ ഉപദ്രവത്തിൽ. പിന്നെ ശരീരം ആ ഉത്സവത്തിൽ എന്തെല്ലാം ഉപദ്രവങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണോ അയക്കപ്പെട്ടത്, ആ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷിക്കാം. അപ്പോൾ എല്ലാ ഉപദ്രവങ്ങളിലും അള്ളാഹിനോട് എപ്പോഴും ചോദിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് സദാസമയം പ്രാർത്ഥിക്കുന്ന വിശ്വാസികളാവുക, ഓരോ സന്ദർഭത്തിനനുസരിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥനകൾ പഠിക്കുക, അങ്ങനെ ജീവിതത്തിൽ ഒരു മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും അർഹമുർ റഹീമിനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും അവൻ്റെ മഹത്തായ മഹലായ ഫഹലു കൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പായി തീരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും പിരിഞ്ഞുപോയ ഒരുപാട് ആളുകൾ ഇന്നും കഴിഞ്ഞ ആഴ്ച മുതൽ ഈ ആഴ്ച വരെയുള്ള സമയങ്ങളിൽ ഒരുപാട് ആളുകൾ യാത്രയായിട്ടുണ്ട്. യാത്ര പോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും സ്വർഗവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ആശുപത്രികളിലും വീടുകളിലും മരണത്തിനോട് മല്ലടിച്ച് കഴിയുന്നുണ്ട്. അള്ളാഹു സമ്പൂർണമായ ശിഫ നൽകി അവരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മൗഫിലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ലഹിയായി മിൻഹും വൽ അംവാത്ത് ഇന്നക്ക മുജീബു ദഅവാത്തി യാ ഖാലിയൽ ഹാജാത്ത് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉ ദുആ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار.